രാമരാജ് ബിരിയാണി സ്കൂട്ടി പട്ടാളം പവർഡ് ബൈ ലയൺ കാശ്മീർ ഹണിയിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോ ചിരിയുടെ ഹരിശ്രീ കുറിക്കാനായിട്ട് ഇവിടെ കുറച്ച് കിഡ്സ് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. കുട്ടി, രാമരാജ് വില്ലൻസ് കുട്ടി പ്രാളത്തിലെ ഇന്നത്തെ ആദ്യത്തെ കുട്ടി സുന്ദരിയെ നമുക്ക് പരിചയപ്പെടാം. ഹലോ, ഹായ്. എങ്ങനെ ഇത്ര സൗന്ദര്യം ആർജിച്ച് കിട്ടി? അമ്മ മേക്കപ്പ് വന്നപ്പോ എനിക്ക് ഇങ്ങനെ സൗന്ദര്യം കിട്ടി അല്ലേ? അമ്മ മേക്കപ്പ് ഒക്കെ ചെയ്തായിരുന്നോ? അമ്മയാണോ മോളാണോ ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്തത്? മൂക്കൊക്കെ കുത്തിയിട്ടുണ്ടല്ലോ. കുത്തിയതല്ല, അമ്മ ഒട്ടിച്ചു തന്നത. ഒട്ടിച്ചു തന്നാണോ? ശേ, ഞാൻ മറന്നുപോയി ആ കാര്യം. ഞാനും ഒരു മൂക്കുത്തി വെക്കണം എന്ന് ഓർത്തതായിരുന്നു, മറന്നുപോയി. ശേ, നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരുക്കി അമ്മയുടെ പേരെന്താ? ബ്യൂട്ടീഷ്യൻ. അമ്മയുടെ പേരാണ് ബ്യൂട്ടീഷ്യൻ. നാട്ടുകാരെല്ലാം ചിലപ്പോൾ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ എന്നായിരിക്കും വിളിക്കുന്നത്. ഇതുപോലത്തെ ഒരു വെറൈറ്റി പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരമ്മയ്ക്കും. അച്ഛന്റെ ബ്യൂട്ടീഷ്യൻ ആണോ അത്? അച്ഛന്റെ ബ്യൂട്ടീഷ്യൻ. ഒരു അമ്മേനെയൊക്കെ ഒരു മകൾക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ബ്യൂട്ടീഷ്യ. പെട്രീഷ്യ, പെട്ടി ഓട്ടർഷ്യ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ബ്യൂട്ടീഷ്യ എന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നല്ല പേര്. അച്ഛന്റെ പേരെന്താ? അരുൺ ഗോപിനാഥ്. അച്ഛൻ എന്താ അമ്മേനെ വിളിക്കുന്നത്? രാഖിന്നോ? അത് ഒരുമാതിരി ആക്കി വിളിയാണല്ലോ രാഖി എന്ന് വിളിക്കുന്നത്. അച്ഛൻ എന്താ ജോലി? സിംഗറാ. സിംഗറാണോ? എവിടത്തെ സിംഗറാ? ഡാൻസിന്. ഡാൻസിന് സിംഗ് ചെയ്യും. ആരാ ഡാൻസ് ചെയ്യുന്നത്? ചേച്ചിമാര്. ആ, നല്ല സൗന്ദര്യമുള്ള ചേച്ചിമാര് ഇങ്ങനെ ഡാൻസ് ചെയ്യുമ്പോ അച്ഛൻ നിന്നിച്ച് പാട്ട് പാടിക്കൊടുക്കും അല്ലെ? എങ്ങനത്തെ പാട്ടൊക്കെ അച്ഛൻ പാടുന്നത്? ക്ലാസിക് മ്യൂസിക്. ക്ലാസിക് മ്യൂസിക്. ആ, ക്ലാസിക്കൽ മ്യൂസിക് ആണ് അച്ഛൻ പാടുന്നത്. അപ്പോ ഈ അമ്മക്ക് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ അറിയാമോ? അമ്മയുടെ ഡാൻസ് ആണോ അച്ഛന്റെ പാട്ടാണോ നല്ലത്? അച്ഛന്റെ പാട്ട്. അച്ഛന്റെ പാട്ട്. അച്ഛനെ കൊണ്ടൊരു പാട്ട് പാടിച്ചാലോ നമുക്ക്? അച്ഛ ഒരു പാട്ട് പാടിക്കുക, എന്നിട്ട് അമ്മയുടെ നൃത്തവും. ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. ഈ പാട്ടാണോ അച്ഛൻ ചേച്ചിമാർക്ക് വേണ്ടി പാടുന്നത് ഡാൻസ് കളിക്കാനായിട്ട്? ആണോ? ഈ പാട്ട് പാടിയാൽ നന്നായിട്ട് ഡാൻസ് കളിക്കാൻ പറ്റും. വാട്സപ്പിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മെസ്സേജ് വന്നപ്പോൾ കുറെ ചേട്ടന്മാർ നിരന്ന് നിന്ന് ഈ പാട്ടിന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ആയിരം പാദസ്വരങ്ങൾക്കിലൊങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഡാൻസ് കളിക്കാൻ വരുന്ന ചേച്ചിമാരാണോ അമ്മയാണോ സുന്ദരി? അച്ഛനോട് ചോദിച്ചു. പിന്നെ ഹലോ മഞ്ഞക്കിളി, എന്തുണ്ട് വിശേഷം? വിശേഷം ഇല്ലേ? എന്താ പേരെന്താ? ആരുഷി. ആരുഷി. വീട്ടിൽ എന്താ വിളിക്കുന്നത്? ഐഷു. ഐഷു. ഐഷുന്റെ വീട് എവിടെയാ? വടകര. വടകര. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? അമ്മ, അച്ഛമ്മ, അപ്പച്ചി, സൊരു അപ്പച്ചി. തീർന്നോ? തീർന്നോ? അതെ, തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവോ? ഇവരൊക്കെ ഇതുപോലെ നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള സ്ഥാനാർത്ഥി തോറ്റു പോകുമല്ലോ. ഇതിന് മാത്രം ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. ഇടയ്ക്ക് വെച്ച് കൊച്ചു മറന്നുപോയതായിരുന്നു, എന്നിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചെടുത്തു ബാക്കിയുള്ളവരുടെ കാര്യം കൂടി. കേട്ടോ, കണക്കിപ്പെടാത്ത ഏതൊക്കെയോ രണ്ടൂന്ന് പറഞ്ഞാൽ ഈ കൂട്ടത്തിലുണ്ട്. ഒരേലസ് ടിപ്പർ കയറി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ദേ, കഴുത്തേ കിടക്കുന്ന ഈ ഏലസ് നോക്കി, ടിപ്പർ കയറിയ മാതിരി ആയിരിക്കുന്നത്. എങ്ങനെ സാധിച്ചു ഇതിങ്ങനെ ആക്കിയെടുക്കാനായിട്ട്? കടിക്കോ? കഴുത്തേൽ കുടുങ്ങിയ കിടക്കണേ, എന്നിട്ടും അത് കടിച്ച് ആ പരുവത്തിലാക്കിയത് ടിപ്പർ ലോറി കയറി ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ, അല്ലെങ്കിൽ റോഡ് റോളർ ഒക്കെ കയറി ഇറങ്ങി അത് അങ്ങനെ ആവുമായിരിക്കും. അതുപോലെ ആക്കി വെച്ചേക്കുക. സ്വർണത്തിന്റെ ആണോ ഇത്? സ്വർണ്ണമല്ലേ? പൊന്ന്. സ്വർണ്ണമല്ല ഇത്, പൊന്നാണ് കേട്ടോ. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. കോട്ടെ, സ്കൂളിൽ പോകുന്നുണ്ടോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? എൽ കെ ജി. പോയിട്ട് എന്തൊക്കെ പഠിച്ചു? പാട്ട്, ഡാൻസ്. പഠിക്കല് വല്ലതും ഉണ്ടായിരുന്നോ? വേറൊന്നും പഠിച്ചിട്ടില്ല. കളിക്കാൻ പഠിച്ചു, ഡാൻസ് കളിക്കാൻ പഠിച്ചു, പാട്ട് പാടാൻ പഠിച്ചു. ഒരു പാട്ട് പഠിക്കുന്ന കേക്കട്ടെ. നമുക്ക്
ആരാ പഠിപ്പിച്ചത്? ടി വി കാണുമ്പോ പഠിച്ചതാണല്ലോ. ഭയങ്കര ബുദ്ധിശക്തിയാണല്ലോ ഈ ചെറു പ്രായത്തിലേ ഉള്ളത്. ലിറിക്സ് ഒന്നും തെറ്റാതെ പഠിച്ചല്ലോ. ഏത് സിനിമയിലെ പാട്ടാ? എല്ലാം കഴിഞ്ഞിട്ട് രാത്രി പ്രേമത്തിലെ. രാത്രി മാത്രമല്ല പ്രേമിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അമ്മക്ക് നാണം വന്നു പെട്ടെന്ന്. അതെന്താ? അമ്മക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നാണം വരാറുണ്ടോ? അങ്ങനത്തെ അസുഖം ഉണ്ടോ? അമ്മക്ക് നാണോ ഇല്ലേ? മാനോ ഇല്ലേ? നാണോ മാനോ ഇല്ലേ? സ്വന്തം അമ്മക്ക് നാണോ മാനോ ഇല്ല. ആദ്യമായിട്ട് ഒരു കുട്ടി ഈ കുട്ടി പട്ടാളത്തിൽ ഇരുന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്റെ അമ്മക്ക് നാണവുമില്ല മാനവുമില്ല. അമ്മയുടെ പേരെന്താ? അമ്മക്ക് എന്താ ജോലി? തുടയ്ക്കും. അമ്മയുടെ തുടക്കൽ നല്ല തുടക്കലാണോ? അതെ. അടിച്ചു വാരും, സ്വീപ്പർ, ഫാനിടും, പിന്നെ ഭയങ്കര ജോലിയാ അത്. ഫാൻ ഇടണം, പിന്നെ ഒലുമ്പും. ഒലുമ്പും നല്ല വാക്കാ. ഒലുമ്പും പിന്നെ ആറിയിടും. ആറിയിടും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മാറാനിടും എന്നല്ല അതിന്റെ അർത്ഥം. തുണി ഉണക്കാനിടും. ചില അക്ഷരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാ ഭയങ്കര അപകടം സംഭവിക്കും കേട്ടോ. നോക്കിയും കണ്ടും പറയണേ, നാറ്റ കേസായി പോകും. വീട്ടിൽ കഞ്ഞിയും കറി ആരാ വയ്ക്കുന്നത്? അച്ഛമ്മ. അടുക്കള പണിയൊക്കെ അച്ഛമ്മയ്ക്ക് അങ്ങ് കൊടുത്തേക്കോ കേട്ടോ. അച്ഛമ്മ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പണിയെടുക്കുന്നത്? എന്റെ സൗന്ദര്യം ഞാൻ കളയേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഈ തീയും പുകയൊക്കെ കൊണ്ട് അതിന്റെ ഒരു കാര്യമില്ല. ഈ മൂന്ന് സുന്ദരികളുടെ നടുവിൽ ഒരു ആന്തരിയായിട്ട് ഒറ്റൊരാളുള്ളല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കൃഷ്ണൻ ഇയാളാ. ഓക്കേ, മൂന്ന് രാധമാരും ഒരു കൃഷ്ണനും. അപ്പനാണോ കൃഷ്ണൻ? ആഹാ, അപ്പൻ ഒരു കൃഷ്ണനാണോ? ആണോ അപ്പൻ കൃഷ്ണനാന്ന് ആരാ പറയാറ്? അമ്മ പറയാറുണ്ട് അല്ലേ. സ്വന്തം ഭർത്താവ് കൃഷ്ണനാന്ന് അഭിമാനത്തോടുകൂടി ഈ കുട്ടിയുടെ അമ്മ പറയാറുണ്ട്. അപ്പൊ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, നമുക്കത് വഴിയെ കണ്ടറിയണം. മോന്റെ പേരെന്താ? അനോവിൻ. അനോവിൻ എന്നാണോ? ഗുളികയുടെ പേരൊക്കെ പോലെയാണല്ലോ അനോവിൻ എന്നുള്ള പേര്, ക്രോസിൻ എന്നൊക്കെ പറയുന്ന പോലെ. അനോവിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരെന്താ? വാവേന്ന് വിളിക്കും. ആ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? എല്ലാരും വന്നിട്ടുണ്ടോ? അപ്പൊ വന്ന ആൾക്കാരെയൊക്കെ ഒന്ന് കാണിച്ചു തന്നെ. അമ്മ വീട്ടിലുണ്ട്. ആ ഇങ്ങോട്ട് വന്നില്ല, വരണ്ടോ? എന്നിട്ട് എപ്പോ വരും? അപ്പൊ തന്നെ പോവും. അമ്മ കൂടെ വന്നിട്ടില്ലേ ഇപ്പൊ? അമ്മയുടെ കൂടെ കടയിൽ പോവാറുണ്ട്. ഇപ്പൊ അമ്മ കൂടെ വന്നിട്ടില്ലേ കൊച്ചിന്റെ? കളിക്കാൻ വിടും. ചെറിയ കുട്ടിയല്ലേ, അപ്പൊ തന്നെ കടയിൽ പോകുന്നത് ശരിയല്ല. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. അമ്മ കൂടെ വന്നിട്ടുണ്ടോ? അങ്ങോട്ട് ചോദിക്കുന്നതിന് ഒന്നിനും ഉത്തരം പറയത്തില്ല. ഇങ്ങോട്ട് എന്തൊക്കെയോ പഠിച്ചോണ്ട് വന്നിട്ടുണ്ട്, അതൊക്കെ പറയാ. അമ്മ വന്നിട്ടുണ്ടോ ഇല്ലയോ? വന്നിട്ടുണ്ട്. അമ്മയെ കാണിച്ചത്? അമ്മയുടെ അപ്പുറത്ത് അപ്പനും അപ്പന്റെ അപ്പുറത്ത് അമ്മയും. അവരെന്ത് കളർ ഡ്രസ് ഇട്ടിരിക്കുന്നത്? അതെന്താ അവർ രണ്ടുപേരും ബ്ലാക്ക് ഇട്ടത്? ദുബായിന്ന്. അപ്പന് ദുബായിലാണോ ജോലി? വാച്ച് വാങ്ങി തന്നോ? നല്ല വാച്ചാണല്ലോ അപ്പം മേടിച്ചു തന്നത്. തോട്ടാബീം. തോട്ട പൊട്ടിക്കണ മാതിരി ആയി പോയത്. തോട്ടാബീം അല്ല, ചോട്ടാബീം. ചോട്ടാബീം. തോട്ടാബീൻ അല്ല, ചോട്ടാബീം. എന്താ ശങ്കരം വീണ്ടും തേങ്ങ തന്നെ. എന്തുണ്ട് വിശേഷം? എവിടെ വീട്? എവിടെയാ? തൃശ്ശൂരാണോ? എന്താ മോളുടെ പേര്? മൈഥിലി. മൈഥിലി നല്ല ഉടുപ്പാണല്ലോ ഇട്ടിരിക്കുന്നത്. സിനിമാ നടി മൈഥിലിനെ പോലെയൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നേ? ഒന്ന് കാണിച്ചു തന്നെ അച്ഛനെ അമ്മേനെ. ഈ അമ്മയുടെ പേരെന്തായിരുന്നു? സവിത. അപ്പുറത്തിരിക്കുന്നത് അച്ഛൻ. അച്ഛൻ എന്താ ജോലി? അച്ഛന്റെ മൃദംഗമാണോ അമ്മയുടെ പാട്ടാണോ നല്ലത്? അച്ഛന്റെ മൃദംഗം തന്നെ കേട്ടോ. അച്ഛന്റെ മോള. അച്ഛനെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടം? എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ട ആര്? ഓ, രണ്ടുപേരെ ഇഷ്ട. ഓക്കെ. അമ്മ ഈ നെറ്റീത്ത് എന്തോ ഒരു ചുമന്ന സാധനം ഇട്ടിട്ടുണ്ടല്ലോ, അതെന്താ? എന്തിനാ കുങ്കുമം ഇടുന്നത്? കല്യാണം കഴിഞ്ഞവരൊക്കെ ഇടുവോ? എന്നിട്ട് അച്ഛൻ ഇട്ടിട്ടില്ലല്ലോ. ഈ കയ്യില് മൈലാഞ്ചി ഉണങ്ങിയിരിക്കുന്നതാണോ ഇത്? സ്കെച്ച് പെന്നും കൊണ്ട് വരച്ച പോലെയാണല്ലോ ഇരിക്കുന്നത്, കുട്ടി വരച്ച പോലെ. അങ്ങനെയൊക്കെ കയ്യിലാണോ വരച്ചു വയ്ക്കുന്നത്? വല്ല അറിയാവുന്നവരുടെ അടുത്താണെങ്കിൽ നന്നായിട്ട് ഭംഗി കിട്ടില്ലായിരുന്നോ? ഇത് ഇത് രാധയാണ്. എന്നെ കണ്ടിട്ടാണോ രാധയായിട്ട് തോന്നിയത്? അപ്പൊ കൃഷ്ണൻ ആരാ? ഏത്?
ആ വെള്ള ഷർട്ട് ആ ചേച്ചി കാണിച്ചിരുന്നു ഇപ്പുറത്തിരിക്കുന്ന അതാണോ എന്റെ കൃഷ്ണൻ? ഇതിലും വേദം ഒരു വെട്ടുകത്തി എടുത്തിട്ട് എന്റെ കഴുത്തങ്ങ് കണ്ടിച്ചു കളയുന്നതായിരുന്നു. കാര്യം 10-14 വർഷമായിട്ട് എന്റെ ഫീൽഡിൽ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് മാത്രം പ്രായമൊന്നുമില്ല. മോളുടെ പ്രായത്തിൽ ഞാൻ ഈ ഫീൽഡിൽ വന്നുപോയി എന്നുള്ളതേ ഉള്ളൂ. വളരെ കുട്ടിയായിരുന്നു അപ്പോ കേട്ടോ. ഇപ്പോഴും കല്യാണം വരെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണം കഴിക്കാത്തൊരു പാവം ചെറിയ പെൺകുട്ടിയാണ് ഞാൻ. എന്നിട്ടാണോ ഡൈ ചെയ്ത കൃഷ്ണനെ എനിക്ക് കാണിച്ചു തന്നത്? അത് മോളുടെ ആരാ? അത് മനസ്സിലായി, മതി കേട്ടോ. രാധ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് സുഖിച്ചതായിരുന്നു. രാധ എന്നൊക്കെ എന്നെ കണ്ടല്ലോ എന്ന് കൃഷ്ണനെ കണ്ടപ്പോ എനിക്ക് മൊത്തം ചൊറിഞ്ഞ കയറുന്നു. ഈ രാധയുടെ ആരാ കൃഷ്ണൻ, അല്ലെങ്കിൽ കൃഷ്ണന്റെ ആരാ രാധ? ലുങ്കി ഡാൻസ് ഒക്കെ കളിക്കോ? ഏഹ്, പാവാട ഇട്ടിട്ട് ലുങ്കി ഡാൻസ് കളിക്കരുത്. എനിക്ക് കണ്ടപ്പോ തോന്നിയായിരുന്നു നല്ല തുള്ളലേ ഉള്ളൂ എന്ന്. കൃഷ്ണന്റെ ആരാ രാധ? കൃഷ്ണന്റെ ചേച്ചി. കൃഷ്ണന്റെ ചേച്ചിയാണ് രാധ. രാവണൻ എന്ന് കേട്ടിട്ടുണ്ടോ? ദൈവം എന്ന് കേട്ടിക്കി. കേട്ടിക്കി നിറയെ കേട്ടിക്കി. ഞാനും കേട്ടിക്കി. ദൈവത്തിന് പൈസ കൊടുത്തിക്കി. എന്തിനാണ് കൈക്കൂലിയാണോ കൊടുത്തത്? പിന്നെ പൈസ, പിന്നെ അവന്റെ മുണ്ടു. മുണ്ടും കൊടുത്തോ? ആരുടെ മുണ്ടാ ഊരി കൊടുത്തത്? ഊരി കൊടുത്തല്ല, അങ്ങോട്ടൊന്നും. അച്ഛൻ എന്താ ജോലി? അച്ഛൻ എവിടെയാ ഉള്ളത്? ഗൾഫില്. കൊറേ നാളായോ? കൊച്ചി ഇതുവരെ കണ്ടിട്ടില്ലേ അച്ഛനെ? കണ്ടിക്ക്. ഈ അമ്മ ബ്യൂട്ടീഷ്യൻ എന്തൊക്കെ ചെയ്യും? നാട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? ഏഹ്, വീട്ടില് മാത്രമാണോ ചെയ്യുന്നത്? മോക്ക് മാത്രമേ ചെയ്തു തരാറുള്ളൂ. അച്ഛന് ഫേഷ്യൽ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ? എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റി? എന്തൊക്കെ സാധനങ്ങളാ യൂസ് ചെയ്യുന്നത് മേക്കപ്പിന്? ലിപ്സ്റ്റിക്, കമ്മല്. അതൊക്കെ കമ്മല്. കണ്ണിലെഴുതാനോ? കൺമഷി. കൺമഷി. വേറെ ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നത്? ബാലമാമ. ബാലമാമ ആരാ? ബാലമാമ ഒന്ന് കാണിച്ചു തന്നെ. ഏത്? വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നത്. അവിടെ ഇരുന്ന് വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുക ആ തല അങ്ങോട്ട് ഇരുന്നിച്ച്. എന്ത് പറ്റി ബാലമാമയുടെ തലക്ക്? മുടിയൊക്കെ എവിടെ പോയി ബാലമാമയുടെ? നല്ല വെട്ടി തിളങ്ങി ഇരുന്നായിരുന്നു, ഇപ്പൊ വെട്ടി നിരത്തി പോലെ ആയി പോയി പുള്ളിക്കാരൻ. ഈ അച്ഛന്റെ ചേട്ടൻ എന്താ ജോലി? മാമന് ജോലി അറിയില്ല. ജോലി അറിയില്ലേ? വെറുതെ അല്ല വിളിച്ചപ്പോഴത്തേക്കും കൂടെ കയറി പോകണമെന്ന് തോന്നുന്നു. വേറെ ജോലിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പണിയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ കയറി പോരാലോ അങ്ങോട്. അപ്പൊ മാമൻ വന്നിട്ടുണ്ട്. പിന്നെ ആരാ വന്നിട്ടുള്ളത്? ചെറിയച്ചനും ചെറിയ ആ മീശ പിരിച്ചു വെച്ചേക്കുന്ന മനുഷ്യനാണോ കൊച്ചി? ചെറിയച്ചൻ പ്രേമം സിനിമയിലെ നിവിൻ പോലെ ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ച് കറുത്ത ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ആ ചെറിയച്ചന്റെ പേരെന്താ? കിരൺ ഗോപിനാഥ്. കിരൺ എന്ത് ചെയ്യുന്നു? മൃദംഗം. ഈ മൃദംഗം എന്തിനാ കൊട്ടുന്നത്? അച്ഛൻ പാടുമ്പോ ചെറിയച്ചൻ മൃദംഗം. ഫാമിലി ആയിട്ടാ വെറുപ്പിക്കാൻ ഇറങ്ങുന്നത് നാട്ടിലേക്ക്? നിങ്ങൾക്ക് ശരിക്കും ചെരുപ്പ് കടയാണോ മുട്ടക്കടയാണോ ഉള്ളത്? രണ്ട് കടയില്ല. രണ്ട് കടയില്ലേ? ഇത്ര നാളായിട്ട് ഇതൊന്നും തുടങ്ങാൻ പറ്റിയില്ലേ? ഏഹ്, അപ്പൊ ഈ കിട്ടുന്ന ചെരുപ്പ് മുട്ടയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? കിട്ടുന്ന സമ്മാനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? സത്യത്തിൽ എന്തോരം കിട്ടിയിട്ടുണ്ട്? ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ലെന്ന്? ഇവര് പുറത്തൊന്നും പരിപാടി ചെയ്യാൻ പോവാറില്ലേ? വീട്ടിൽ മാത്രം പാടാറുള്ളൂ? പുറത്തൊക്കെ പോവാറുണ്ടോ? കണ്ടോന്നോണോ പറയുന്നോണ്ടോ? ഏറ്റവും കയ്യടി കിട്ടിയ സ്റ്റേജ് ഏതായിരുന്നു ചോദിച്ചു? ഏറ്റവും കയ്യടി കിട്ടിയ കുറെ സ്റ്റേജുകളുണ്ട്. എന്നാലും മറക്കാനാവാത്ത ഏറ്റവും നല്ല കയ്യടി കിട്ടിയ സ്റ്റേജ് ഏതായിരുന്നു ആലോചിക്ക. കുറെ സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടല്ലേ. എവിടെ നിന്നായിരുന്നു നല്ലത്? അന്ന് അവിടെ പോയപ്പോ പഞ്ചായത്തിന് കിട്ടി. ഇന്ന് ഇവിടെ പോയപ്പോഴത്തേക്കും ഒലക്കൊക്കെ കിട്ടി. ഓരോന്നോരോന്ന് ആലോചിക്കുക. അച്ഛനോട് ചോദിച്ചു എവിടെ നിന്നാ ശരിക്കും കിട്ടിയിട്ടുള്ളതെന്ന്. സത്യസന്ധനാ കൊച്ചിന്റെ അച്ഛൻ കേട്ടോ. കിട്ടിയതിൽ മറക്കാൻ പറ്റാത്തത് എവിടെ നിന്നായിരുന്നു? ഇന്ത്യക്ക് പുറത്ത്. ഇന്ത്യക്ക് പുറത്ത്? നാട്ടുകാരെ വീട്ടുകാരെ വെറുപ്പിച്ചാ പോരാ, പല സ്ഥലത്തും പോയി വെറുപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൻ എന്തൊക്കെ കള്ളത്തരം ഉള്ളത്? ആണോ അമ്മേനെ പഠിക്കുകയൊക്കെ ചെയ്യോ? രണ്ടുപേരും കൊച്ചിനെ പറ്റിച്ചോണ്ടിരിക്കുവാണോ? കൊച്ചെങ്ങനെയൊക്കെയാ പറ്റിക്കുന്നത് വീട്ടുകാരെ? ചെലപ്പോ എന്റെ തക്കുടി തള്ളുന്നില്ലേ അമ്മ അങ്ങനത്തില്ലേ ഉറങ്ങും. മറ്റേ കൊണ്ടുവന്നിട്ട് മുമ്പില് കളിക്കും. ഞാനും കളിക്കും. എനിക്ക് കത്തി വിജയ്. അതൊക്കെ കത്തി പുലി വിജയ് ഇതൊക്കെ ഇഷ്ടമാണോ? പിന്നെ തലൈവ. വിജയുടെ പടങ്ങളാ ഇതൊക്കെ കേട്ടോ. മല്ലുസിംഗ്. മല്ലുസിംഗിൽ ആരാ അഭിനയിച്ചിരിക്കുന്നത്? കൊണ്ടാക്കോ ബോബൻ അല്ല, കുഞ്ചാക്കോ ബോബൻ. അത് തന്നെയാണോ കുറച്ച് പറഞ്ഞേ? പക്ഷെ എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പന്റെ അപ്പുറത്തിരിക്കുന്നത് ആരാ? അമ്മ. അമ്മയുടെ പേരെന്താ? ധന്യ. ധന്യ എന്ത് ചെയ്യുന്നു?
എന്തൊക്കെ ജോലി ചെയ്യും? എനിക്ക് വരുമ്പില് ഒക്കെ ഉണ്ടാക്കി തരും. ഒക്കെ ഉണ്ടാക്കി തരും. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ മൂന്നുപേരും അല്ലാതെ വേറെ ആരൊക്കെ ഉണ്ട്? ഓക്കെ, അമ്മാമ്മയാണോ അപ്പാപ്പനാണോ നല്ലത്? അമ്മാമ്മ. ഇപ്പുറത്തിരിക്കുന്നത് ആരാ? ചെറിയമ്മ. ചെറിയമ്മ, ചെറിയമ്മയുടെ പേരെന്താ? സവിത. സവിത എന്ത് ചെയ്യുന്നു? പാട്ട് പാടും. വീണ്ടും കുടുംബത്തിലേക്ക് അച്ഛനും ചെറിയച്ഛനും ചെറിയമ്മയും എല്ലാരും കൂടിയാണോ പാട്ടൊക്കെ പാടാൻ പോവാറ്? ഓ, ഇവരിൽ ആരെങ്കിലും ഒരാള് സബ്സ്റ്റിറ്റ്യൂട്ട്സ്? അച്ഛനില്ലാത്തപ്പോ ചെറിയമ്മ പാടും, ചെറിയമ്മ ഇല്ലാത്തപ്പോഴേ അച്ഛൻ പാടും. അപ്പൊ ഇവർ രണ്ടുപേരും ഇല്ലാത്തപ്പോഴോ വേറെ ആരെങ്കിലും പാടും? സ്കൂളിൽ പോകുന്നുണ്ടോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ആരാ വീട്ടിൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്? അമ്മക്ക് ഈ കൊച്ചിനെ പഠിപ്പിക്കലല്ലാതെ വേറെ എന്താ ജോലി ഉള്ളത്? ടീച്ചർ. ഓ, ടീച്ചർ പ്ലസ് ബ്യൂട്ടീഷ്യൻ. ഈ അമ്മ രാവിലെ നിറയെ ഭക്ഷണം കഴിച്ചു തോന്നുന്നല്ലോ, വയറൊക്കെ തീർത്തിരിക്കുന്നുണ്ടല്ലോ. ആരാ പറഞ്ഞത് ഉണ്ണിവാവ ഉണ്ടെന്ന്? അമ്മ പറഞ്ഞു. അത് ആണുവാവയാണോ പെണ്ണുവാവയാണോ? പെണ്ണുവാവ. അതാര് പറഞ്ഞു? ഈ അമ്മ ഹോസ്പിറ്റലിലൊക്കെ പോവാറുണ്ടോ? ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞായിരുന്നോ ആണുവാവയാണോ പെണ്ണുവാവയാണോ എന്ന്? പറഞ്ഞു തന്നില്ല. അമ്മോട് ചോദിച്ചേ പറഞ്ഞായിരുന്നോന്ന് ഡോക്ടർ? ഇല്ല. അതെന്താ ഡോക്ടർ പറയാതിരുന്നേ? അതെന്താ പറയാൻ പാടില്ലാത്തെ? അതാണ് നിയമം. എന്താ പറഞ്ഞ, എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ചോദിച്ചു നോക്ക് അടുത്ത പ്രാവശ്യം പോയിട്ട്. അയ്യോടാ, ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പങ്ക്തിയാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ശരിയാവില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അടുത്ത പ്രാവശ്യം പോകുമ്പോ ഞാൻ ഡോക്ടറോട് ചോദിച്ചു നോക്കാം കേട്ടോ. വലുതാവുമ്പോ ആരാവണം? എന്തിനാ ഡോക്ടർ ആവുന്നേ? എല്ലാവരെയും പരിഹസിക്കാൻ അല്ലേ? ഈ ഡോക്ടറായിട്ട് വരുന്നവരെയൊക്കെ പരിഹസിച്ചിട്ട് എന്ത് ചെയ്യും? പനിയൊക്കെ മാറ്റും. ശരി, നന്നായിട്ട് പരിഹസിച്ച് പനിയൊക്കെ മാറ്റണം കേട്ടോ. അക്കച്ചിന് ഇപ്പുറത്തിരിക്കുന്നത് ആരാ? അമ്മുമ്മ. അമ്മുമ്മ, അമ്മമ്മ, സോറി. ആ, ഇത് അമ്മയുടെയാണോ കൊച്ചു കാതിലിട്ടേക്കുന്നത്? ആ, സ്വന്തം കമ്മലൊന്നും അല്ല ഇത്, അമ്മയുടെ കമ്മലാ കാതിലിട്ടിരിക്കുന്നത്. പെട്ടെന്ന് അമ്മ വേറെ കൂടിട്ടിരിക്കുന്നത്? ജിമ്മിക്കാണോ ഇട്ടിരിക്കുന്നത്? ഇതുപോലത്തെയാണോ അമ്മ ഇട്ടിരിക്കുന്നത്? കണ്ടാലും പറയും കേട്ടോ. അമ്മമ്മയുടെ മേളിൽ ആ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്ന, ഇപ്പൊ ഞാൻ കൃഷ്ണനാവുന്ന് പറഞ്ഞിരിക്കുന്നത്. അച്ചാച്ചന്റെ പേരെന്താ? അച്ചാച്ചൻ എന്താ ജോലി? ഈ കൊറേ പേരും നാളും ഒന്നും അറിയില്ലാത്ത കൊറേ പേരെയും കൊണ്ട് ഇങ്ങ് വന്നിട്ടുണ്ട്. ഒരു വണ്ടി വെറുതെ കിട്ടിയപ്പോഴത്തേക്കും കുറച്ച് പേരെ എടുത്തിട്ട് ഇങ്ങ് പോകുന്നു തോന്നുന്നു. സ്കൂളിൽ പോകുന്നുണ്ടോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? LKG. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നന്നായിട്ടുണ്ട്. സോണ മിസ് എങ്ങനെയുണ്ടാവും? അപ്പം സ്കൂളിൽ വരാറുണ്ടോ? ചെലപ്പോ വരും. ചെലപ്പോ എന്തിനാ ചെലപ്പോ സ്കൂളിൽ വരുന്നത്? ഈ കൊച്ചു സാധാരണ ഓട്ടർഷിക്കാ പോകുന്നത്. അപ്പനുള്ള ദിവസം അപ്പൻ സ്കൂളിൽ കൊണ്ടുവന്നാക്കും. ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ പറയും എനിക്ക് മിസ്സുമാരെയൊന്നും കണ്ട, നീ കയറി കണ്ടോ എന്ന് പറഞ്ഞ് പുറത്തു നോക്കും. അഥവാ അമ്മ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ സോണാ മിസ്സിനെ ഒക്കെ കൊണ്ട് ഒന്ന് വർത്താനം ഒക്കെ പറഞ്ഞിട്ടേ പോരാറുള്ളൂ. പാർക്കൊക്കെ ഉണ്ടോ? പിന്നെ ടീച്ചർമാർക്കും വരുന്നവർക്കും ഒക്കെ ഇഷ്ടം പോലെ സംസാരിക്കാനായിട്ട് ഇഷ്ടം പോലെ നല്ല പാർക്കൊക്കെ ഉണ്ടായിരിക്കും. നടന്നു വർത്താനം പറയാൻ വേണമെങ്കിൽ ആണല്ലേ, നല്ല മിസ്സാ. വെറുതെ അല്ല കൊച്ചൻ ആദ്യം തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ അപ്പൻ ഒരു കൃഷ്ണനാണെന്ന്. അമ്മയുടെ ഇപ്പുറത്തിരിക്കുന്നത് ആരാ? അച്ഛമ്മ. അച്ഛമ്മ, അച്ഛമ്മയുടെ പേരെന്താ? സതീദേവി. സതീദേവി എന്ത് ചെയ്യുന്നു? കടലൊക്കെ വെക്കും. കുക്കറിൽ കടല വെക്കും. ദോശ വെക്കും. ദോശ വെക്കും. മുളക് വറക്കും. മുളക് വറക്കും. വെയിലത്ത് വെക്കും മുളക്. മുളക് വെയിലത്ത് വെക്കും. മുളക് ഉണക്കും. മുളക് വെയിലത്ത് വെക്കും. മുളക് ഉണക്കും. മുളക് വറക്കും. നല്ല ജോലിയാ. അച്ഛമ്മയുടെ അപ്പുറത്തിരിക്കുന്നത് ആരാ? അക്കച്ചി. അക്കച്ചിയോട് മൊത്തത്തിൽ മോഹൻലാലി ഇരിക്കണം, അതിൽ ചെരിഞ്ഞിരിക്കാതെ നേരെ ഇരിക്കാൻ പറഞ്ഞേ. അക്കച്ചിയുടെ പേരെന്താ? അറിഞ്ഞൂടെ? പേര് പോലും അറിയില്ലാത്തവങ്ങളെയാണോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്? എന്താ പേരെന്ന് ചോദിക്കും. എന്താ പേര്? സൗമ്യ. എന്താന്ന്? സൗമ്യ. സൈമ്യ അല്ല, സൈമ അവാർഡ്സ് എന്നൊക്കെ പറയുന്ന കൂട്ട് സൈമ. അക്കച്ചി എന്നാ കൊച്ചിന് വിളിക്കല്. ബന്ധം ഒന്നും അറിയാൻ പറ്റ. നിങ്ങളുടെ വീട്ടിലാണോ ആ പെണ്ണ്? ഓലമ്മ എന്റെ വീട്ടില്, ഇപ്പം കൊച്ചിയില്, പിന്നെ വരുമ്പോ എന്റെ വീട്ടില്.
ആണോ ഓടുന്നൊക്കെ ഒരു ബഹുമാനം ഇല്ലാതെ മാറി മാറി ഒരിടത്തും നിക്കത്തില്ല അല്ലേ. ഇത് ഷട്ടിൽ സർവീസ് പോലെയാണെന്ന് തോന്നുന്നു. ആദ്യമൊക്കെ ഓള് ഓൾഡ അമ്മയുടെ കൂടെ ആയിരുന്നു, പിന്നെ അത് കഴിഞ്ഞ് കൊച്ചിയിലായി, ഇപ്പൊ വരുമ്പഴത്തേക്ക് എന്റെ വീട്ടിലാ താമസിക്കുന്നത്. കൊച്ചിനൊത്തിരി ശല്യം വാർന്നു തോന്നുന്നു അതിനെ കൊണ്ട്. ഇതിനെന്താ ഒരിടത്ത് നിക്കാത്തതിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലേ? ശരിയല്ലേ? ആ സൗമ്യക്കെ സ്വഭാവം അത്ര ശരിയല്ലെന്നാ കൊച്ചു പറയുന്നത്. ജോലി ഉണ്ടോ? എന്താ ജോലി ചോദിക്ക? എന്താ ജോലി? സിവിൽ എഞ്ചിനീയർ. എടുത്താ പൊങ്ങത്തില്ലല്ലോ പറയുന്നത് തന്നെ. സിവിൽ എഞ്ചിനീയർ. മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല. വലുതാവുമ്പോ മനസ്സിലായി പോലെ. ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവണം, എന്നാലും ഇപ്പഴാ കുട്ടി പട്ടാളത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. നമ്മള് ചക്കോലക്കാണ്ടി വീടില്ലേ, ഇത് വരക്കുന്ന എഞ്ചിനീയർ അക്കച്ചി. കൊച്ചിന് കുറെ മനസ്സിലാവുകയും ചെയ്യും. നന്നായിട്ട് പറഞ്ഞ പ്ലാൻ വരക്കുന്നത്. എന്ത് പ്ലാനാ വരക്കുന്നത്? ഒളിച്ചോടാൻ വല്ല പ്ലാനും ഉണ്ടോ? പിന്നെന്ത് പ്ലാനാ വരക്കുന്നത്? എഞ്ചിനീയർ. ഇതിനാണോ ഇത്ര നേരം കൊച്ചിനായിട്ട് വിഷമിപ്പിച്ചത്? അപ്പോ ഇത്ര നന്നായിട്ട് സംസാരിച്ച കിച്ചന് ഗിഫ്റ്റ് വേണ്ടേ? എടുക്കാം, ഇറങ്ങാം. Ba-bum-ba-bum. Ba-bum-ba-bum. Ba-bum-ba-bum.